ഹായ് അപ്പോ ഏരിക്കോടാണ് പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിങ്ങൾ പിണറായി വിജയനാവുക എന്നൊരച്ഛൻ നവദമ്പതികൾക്ക് ഉപദേശം നൽകിയ അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെയും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും വേട്ടയാടിയത്. വ്യക്തിപരമായി ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ കടന്നു വന്നത്. CPIMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ ഒട്ടനവധി വേട്ടയാടലുകൾക്കാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജയിച്ചുകൊണ്ട് ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന നാടിന് ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ നാട്ടിലെ ജനങ്ങളെ ചേർത്തുപിടിച്ച് വർഗീയവാദികൾ കുറഞ്ഞുതുള്ളാൻ ഒരു അവസരവും കൊടുക്കാതെ കേരളത്തെ മാറ്റി ഈ നാട്ടിലെ ജനതയുടെ ആകെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് 2ാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാകുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷവും ഈ വേട്ടയാടലുകൾ തുടരുന്നുണ്ട്. വ്യക്തിപരമായി അദ്ദേഹത്തെ വേട്ടയാടുന്നവർ ഇന്നും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളായാലും വലതുപക്ഷ രാഷ്ട്രീയക്കാരായാലും അന്ന് എന്താണോ പറഞ്ഞിരുന്നത് അതിനേക്കാൾ ഗംഭീരമായി ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നുണ്ട്, പച്ച നുണകൾ അടിച്ചിറക്കുന്നുണ്ട്, അപവാദ പ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെയും നിരന്തരം ഈ ആളുകൾ പച്ചക്കള്ളങ്ങൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ നാട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ നിറവേറ്റുമെന്ന പ്രഖ്യാപനമാണ് 100 ദിവസത്തെ കർമ്മദിന പരിപാടികളുടെ ഭാഗമായി ഇടതുപക്ഷം ഈ നാടിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 100 ദിനങ്ങൾ, 1000 റോഡുകൾ, മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരമാണ് 100 ദിനങ്ങളിൽ 1000 റോഡുകൾ ഈ നാടിന് ഇടതുപക്ഷ സർക്കാർ സമർപ്പിക്കുന്നത്. 99 സ്കൂൾ കെട്ടിടങ്ങളും 48 ലാബുകളും 3 ലൈബ്രറികളുടെയും ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ 107 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വികസനത്തിന്റെ വിപ്ലവമാണ് തീർത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവന്റെ മക്കൾ അത്യാധുനിക സൗകര്യമുള്ള, അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈടെക് ക്ലാസ് മുറികളിലാണ് ഇന്ന് പഠിക്കുന്നത്. UDFന്റെ കാലത്ത് അടച്ചുപൂട്ടാൻ പോയ സ്കൂളുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ നാടിന്റെ മുന്നിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് കാണിച്ചു തരുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, 100 ദിനങ്ങൾ, 99 ഹൈടെക് പിന്നെ അത്യാധുനിക നിലവാരമുള്ള കെട്ടിടങ്ങളുടെ, സ്കൂൾ സമുച്ചയങ്ങളുടെ ഉദ്ഘാടനമാണ് 100 ദിനങ്ങളുടെ കർമ്മ പരിപാടികളുടെ ഭാഗമായി ഇടതുപക്ഷ സർക്കാർ ഈ നാടിന് സമർപ്പിക്കുന്നത്. ഏറ്റവും സന്തോഷം തോന്നിയ മറ്റൊരു വാർത്തയാണ് തീരമേ തലചായ്ക്കാനൊരിടം റെഡി പുനർഗേഹം പദ്ധതിയിലൂടെ 308 വീടുകളും 276 ഫ്ളാറ്റുകളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്നാണ് 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെട്ട 308 വ്യക്തിഗത വീടുകളും 276 ഫ്ളാറ്റുകളും ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറും. വേലിയേറ്റ മേഖലയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആവിഷ്കരിച്ചതാണ് ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പുനർഗേഹം പദ്ധതി. 2450 കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി രാജ്യത്തെ തീരദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന ആദ്യ പുനരധിവാസ പദ്ധതിയുമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 260 വ്യക്തിഗത വീടുകളാണ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 1398 കോടിയും സംസ്ഥാന സർക്കാർ വിഹിതമായി 1052 കോടി രൂപയുമാണ് പുനർഗേഹം പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഇന്നാണ് ഇത് കൈമാറിയത്. കഴിഞ്ഞ ദിവസം പട്ടയം കൈമാറിയത്. ഇങ്ങനെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. 1.5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഇനി വീടൊരുങ്ങാൻ വേണ്ടി പോകുന്നത്. പെൻഷൻ
इन वर्धिक नीव रूपये पेंशन को ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് 2500 രൂപയാക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നാണ്. വൈകാതെ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയാണ് ഇടതുപക്ഷം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മോട് പറയാൻ, നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ ആ സമയം ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. അതേ സമയം അപ്പുറത്ത് വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ട നിരവധി കേസുകൾ ഉണ്ടാകും. കെ സി വേണുഗോപാലിനെതിരെ CBIയുടെ അന്വേഷണം വരുന്നതും സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിർച്വൽ തെളിവുകളടക്കം പുറത്തു വന്നതൊന്നും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടേ കാണിക്കില്ല എന്നതാണ്. കൊടകര കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിക്കും ഇപ്പോ ഒന്നും നടക്കുന്നില്ല എന്ന്, അതിന്റെ അന്വേഷണമൊക്കെ നിർത്തിവെച്ചു എന്ന്. ഇവിടെ ചില വലതുപക്ഷ പ്രൊഫൈലുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കെ സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതിന്റെ അന്വേഷണവും കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇടക്കിടക്ക് കെ സുരേന്ദ്രനും BJP നേതാക്കന്മാരും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടേ കാണിക്കില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് ഇവിടെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അത് ഇവിടുത്തെ സഹകരണ വകുപ്പ് അന്വേഷിച്ചോളും എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വലിയ വിവാദമാക്കാൻ കെട്ടി ജലീലും പിണറായി വിജയനും തമ്മിൽ യുദ്ധമായി എന്നുവരെ വിവാദമാക്കാൻ ആളുകൾ ഉണ്ടാകും. ഈ കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 തവണ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അവിടെ ഹാജരാകാത്തത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടേ കാണിക്കില്ല എന്നുള്ളതാണ്. എന്നാലും ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാടിനകത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനോ അവർ ശ്രമിക്കുകയുമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയാൻ നമ്മളെ കാണൂ, നമ്മൾ മാത്രമേ കാണൂ എന്ന് തിരിച്ചറിയുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.